ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രധാന വാർത്തകൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണ രംഗത്ത് സജീവം ഡൽഹി തലസ്ഥാന മേഖലാ നിയമ ഭേദഗതി ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിക്കുന്നു റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച വായ്പാ മൊറട്ടോറിയം ദീർഘിപ്പിക്കണമെന്ന ഹർജികൾ സുപ്രീംകോടതി തള്ളി രാജ്യത്ത് നാല് കോടി എൺപത്തിനാല് ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തതായി കേന്ദ്ര സർക്കാർ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം ആറ് ഏഴ് ശതമാനം സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യ പാക് ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിന് അല്പസമയത്തിനകം തുടക്കം വാർത്തകൾ വിശദമായി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശകരമായി തുടരുന്നു വോട്ടെടുപ്പിന് രണ്ടാഴ്ച മാത്രം അവശേഷിക്കെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണം സജീവമാക്കി സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും വോട്ടു തേടി പര്യടനം തുടരുകയാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ നാളെ വിവിധ ഇടങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമടക്കം പ്രചാരണത്തിൽ സജീവമാണ് പശ്ചിമ ബംഗാളിൽ നാലാം ഘട്ട വോട്ടെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും ഏപ്രിൽ പത്തിന് നടക്കുന്ന വോട്ടെടുപ്പിൽ നാൽപ്പത്തിനാല് സീറ്റുകളിലേക്കാണ് മത്സരം അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനവും ഇന്ന് പുറപ്പെടുവിച്ചു അതോടൊപ്പം സംസ്ഥാനത്ത് ആദ്യ രണ്ട് ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ടു പോകുന്നു കേന്ദ്രമന്ത്രി അമിത്ഷാ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവർ സംസ്ഥാനത്ത് ഇന്ന് തെരഞ്ഞെടുപ്പ് റാലികളിലും റോഡ് ഷോയിലും പങ്കെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് പുരുളിയ ജില്ലയിൽ മൂന്ന് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചതോടെ തെരഞ്ഞെടുപ്പിന്റെ വ്യക്തമായ ചിത്രം തെളിഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ തിരക്കിട്ട പ്രചാരണം തുടരുന്നു എന്നാൽ കോവിഡ് വ്യാപനം തുടരുന്നത് പ്രചാരണത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും കന്യാകുമാരി ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് കേരളത്തിനൊപ്പം ഏപ്രിൽ ആറിന് ഒറ്റഘട്ടമായാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് ഡൽഹി തലസ്ഥാന മേഖല നിയമ ഭേദഗതി ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിക്കുന്നു ലോക്സഭ ഇന്നലെ ബിൽ പാസാക്കി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി ബിൽ സഭയിൽ അവതരിപ്പിക്കും ഡൽഹി നിയമസഭയുടെയും ലഫ്റ്റനന്റ് ഗവർണറുടെയും അധികാരത്തിലും ചുമതലകളിലും ചില മാറ്റങ്ങൾ വരുത്തുന്നതാണ് പുതിയ ഭേദഗതി നിയമസഭയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള വിഷയങ്ങളിലെ നിയമനിർമ്മാണത്തിന് ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരം നൽകുന്നതാണ് പുതിയ ഭേദഗതി പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ജൂലൈ മാസത്തോടെ തയ്യാറാക്കുമെന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ഇക്കാര്യം അറിയിച്ചത് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച വായ്പാ മൊറട്ടോറിയം ദീർഘിപ്പിക്കണമെന്ന ഹർജികൾ സുപ്രീംകോടതി തള്ളി ജസ്റ്റിസുമാരായ ഡി വൈ ചന്ദ്രചൂഡ് എം ആർ ഷാ സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ തള്ളിയത് സാമ്പത്തിക പാക്കേജുമായി ബന്ധപ്പെട്ട് സർക്കാരിനോ റിസർവ് ബാങ്കിനോ ഒരു നിർദ്ദേശവും നൽകാൻ തയ്യാറല്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി പിഴപ്പലിശ ഈടാക്കാനാകില്ലെന്നും എന്നാൽ പലിശ പൂർണ്ണമായും എഴുതിത്തള്ളാൻ സാധിക്കില്ലെന്നും കോടതി കൂട്ടിച്ചേർത്തു കോവിഡ് മഹാമാരി എല്ലാ വിഭാഗം ആളുകളെയും ബാധിച്ചതായും കോടതി നിരീക്ഷിച്ചു ഇത് തരണം ചെയ്യാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യ പാക് ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു ജല ഉടമ്പടി പ്രകാരം രൂപീകരിച്ച കമ്മീഷനാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സിന്ധു കരാറുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യ പാക് ചർച്ചകൾ പാക്യുടെ സിന്ധു ജല കമ്മീഷണർ പ്രദീപ് കുമാർ സക്സേനയും പാകിസ്ഥാനിൽ നിന്ന് സയ്യിദ് മുഹമ്മദ് മെഹർ അലി ഷായും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് കറാച്ചിയിൽ വെച്ച് ചേർന്ന യോഗത്തിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്നാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവച്ചത് ഈ കരാർ പ്രകാരം കിഴക്കോട്ട് ഒഴുകുന്ന ബിയാസ് റാവി സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യയ്ക്കും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന സിന്ധു ചനാബ് ഛലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും ലഭിച്ചു സിന്ധു നദീജലം ഉപയോഗിക്കുന്നതും പങ്കുവയ്ക്കുന്നതും വിവരങ്ങൾ കൈമാറുന്നതും സംബന്ധിച്ചും കരാറിൽ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു എല്ലാ വർഷവും ഒരു തവണ കമ്മീഷണർമാർ കൂടിക്കാഴ്ച നടത്തണമെന്നാണ് ധാരണ എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം ന്യൂഡൽഹിയിൽ ചേരാനിരുന്ന യോഗം മാറ്റിവയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ ലാഹോറിലാണ് അവസാനമായി സിന്ധു കമ്മീഷൻ യോഗം ചേർന്നത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക തെരഞ്ഞെടുപ്പ് വേളയിൽ കോവിഡ് ജാഗ്രത കൈവിടരുത് ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക രാജ്യത്ത് ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തതായി കേന്ദ്ര സർക്കാർ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയഞ്ച് ഏഴ് ശതമാനമാണ് രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിരണ്ട് ലക്ഷത്തി അൻപത്തി മൂവായിരം കോവിഡ് വാക്സിൻ ഡോസുകളാണ് വിതരണം ചെയ്തത് ഇന്നലെ പേർ കോവിഡ് രോഗമുക്തരായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം ഒരു കോടി പതിനൊന്ന് ലക്ഷം പിന്നിട്ടു നിലവിൽ മൂന്ന് ലക്ഷത്തി അയ്യായിരം പേരാണ് ചികിത്സയിലുള്ളത് ഇത് ആകെ രോഗബാധിതരുടെ രണ്ട് ദശാംശം ഒൻപത് ആറ് ശതമാനമാണ് ഇന്നലെ നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം ഒരു കോടി പതിനാറ് ലക്ഷമായി ൊണ്ണൂറ്റി ഒന്പത് മരണങ്ങള് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു രാജ്യത്ത് ആകെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലേറെ പേര്ക്കാണ് കോവിഡ് മൂലം ജീവൻ നഷ്ടമായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒന്പത് ലക്ഷത്തി അറുപത്തിയേഴായിരം കോവിഡ് പരിശോധനകൾ നടത്തിയതായി ഐസിഎം ആര് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി മഹാരാഷ്ട്ര പഞ്ചാബ് കർണാടക ഗുജറാത്ത് ഛത്തീസ്ഗഡ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മഹാരാഷ്ട്രയിൽ ഇരുപത്തിനാലായിരത്തിലധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു മധ്യപ്രദേശ് ഡൽഹി ഹരിയാന രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും കോവിഡ് വ്യാപനം ഉയരുകയാണ് കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡിന്റെ രണ്ട് ഡോസുകൾ തമ്മിലുള്ള ഇടവേള നാല് മുതൽ എട്ടാഴ്ച വരെയായി ദീർഘിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി മുൻപ് ഇത് നാല് മുതൽ ആറാഴ്ച വരെയായിരുന്നു രോഗപ്രതിരോധം സംബന്ധിച്ച ദേശീയ സാങ്കേതിക ഉപദേശക സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം എന്നാൽ കോവാക്സിന് പുതുക്കിയ ഇടവേള ബാധകമല്ല സ്വാതന്ത്ര്യസമര സേനാനികളായ ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവരുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ഈ വീരസേനാനികളുടെ ധൈര്യവും മാതൃരാജ്യത്തോടുള്ള സ്നേഹവും നിരവധി പേർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പ്രചോദനമായതായി ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ട്വിറ്ററിൽ കുറിച്ചു ഭഗത് സിംഗിന്റെയും സുഖ്ദേവിന്റെയും രാജ്ഗുരുവിന്റെയും ത്യാഗം വരും തലമുറയ്ക്കും പ്രചോദനമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സ്വാതന്ത്ര്യസമര സേനാനിയും സോഷ്യലിസ്റ്റ് നേതാവുമായ ഡോക്ടർ റാം മനോഹർ ലോഹയുടെ ജന്മവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ദാർശികനും എഴുത്തുകാരനുമായിരുന്ന റാം മനോഹർ ലോഹയുടെ ഓർമ്മകൾ അദ്ദേഹം മുന്നോട്ടുവച്ച പുരോഗമനപരമായ ആശയങ്ങളിലൂടെ നിലനിൽക്കുന്നതായും ഉപരാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു റാം മനോഹർ ലോഹ്യ രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകൾ ജനങ്ങൾക്ക് എന്നും പ്രചോദനമായി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതായി പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ചുമതല വഹിക്കുന്ന അഫ്താബ് ഹസൻ ഖാൻ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സമാധാനം നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇത് സാധ്യമാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കശ്മീർ വിഷയം ഉൾപ്പെടെ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗാന്ധി സമാധാന പുരസ്കാരം ഷേഖ് മുജീബുർ റഹ്മാന് നൽകാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ബംഗ്ലാദേശ് ബംഗ്ലാദേശിനും രാജ്യത്തെ ജനതയ്ക്കും ലഭിക്കുന്ന വലിയ അംഗീകാരമാണിതെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി ബംഗബന്ധു ഷേഖ് മുജീബുർ റഹ്മാന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഇരു രാജ്യങ്ങളും സംയുക്തമായി ആഘോഷിക്കുന്ന കാലയളവിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് പുരസ്കാരമെന്നും ബംഗ്ലാദേശ് അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സമിതിയാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാന് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് േഴാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അഭിനന്ദിച്ചു ഇന്നലെയാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മനോജ് വാജ്പേയി ധനുഷ് എന്നിവരെയും മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട കങ്കണ റണാവത്തിനെയും അദ്ദേഹം അഭിനന്ദിച്ചു ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്ത സബർമതി ആശ്രമത്തിൽ നിന്ന് ധണ്ടിവരെയുള്ള മാർച്ച് ഭരൂ ജില്ലയിലെത്തി മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മ മാർച്ചിൽ പങ്കാളിയായി ഇന്ത്യ ബംഗ്ലാദേശ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് അല്പസമയത്തിനകം തുടക്കമാകും പൂനെയിലാണ് മത്സരം മൂന്ന് മത്സരങ്ങളാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണ രംഗത്ത് സജീവം ഡൽഹി തലസ്ഥാന മേഖലാ നിയമ ഭേദഗതി ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിക്കുന്നു റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച വായ്പാ മൊറട്ടോറിയം ദീർഘിപ്പിക്കണമെന്ന ഹർജികൾ സുപ്രീംകോടതി തള്ളി രാജ്യത്ത് നാല് കോടി എൺപത്തിനാല് ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തതായി കേന്ദ്ര സർക്കാർ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം ആറ് ഏഴ് ശതമാനം സിന്ധു നദി ജല കരാറുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യ പാക് ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിന് അല്പസമയത്തിനകം തുടക്കം കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം ആറ് മുപ്പതിന്